ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജിൽ. സിവാസ് ഗാലറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് നമ്മൾ കടന്നു പോകുന്നത് ഒരു കൊറോണ കാലത്തിൽ കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സേഫ്റ്റി നോക്കേണ്ടതാണ്. കാരണം നമ്മളെപ്പോഴും എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ മാസ്ക് വയ്ക്കാതെ ഒരു സ്ഥലത്തേക്കും പുറത്തേക്ക് ഇറങ്ങരുത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മാസ്ക് വയ്ക്കാതെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒപ്പം എന്നെ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാസ്ക് വയ്ക്കാതെ സംസാരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും ഒരു ആൾക്കൂട്ടത്തിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ടോ പോകുന്നുണ്ടെങ്കിലും നമ്മൾ മാസ്ക് വയ്ക്കാൻ ശ്രമിക്കണം. ഒപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈകൾ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ക്ലീൻ ആക്കേണ്ടതാണ്. ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾ നന്നായി കൈ കഴുകിയിട്ട് വേണം ഓരോ സ്ഥലത്തേക്കും പോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാൻഡ് വാഷ് കടയിൽ നിന്നും മേടിച്ച് കുറേ പൈസ കളയുന്നതിന് പകരം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ, ഇതിനു മുമ്പത്തെ വീഡിയോ ഞാനതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അത് പോയി കാണണം. കാണാത്ത ആളുകളാണെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ എന്തായാലും നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. നമ്മളത് നന്നായി ക്ലീൻ ചെയ്യുന്നവരാണ്, നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എല്ലാം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കാറിൻ്റെയോ അല്ലെങ്കിൽ ബൈക്കിൻ്റെയോ ടയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അതൊരു പണ്ടത്തെ അവസ്ഥയിലേക്ക്, അതായത് ഒരു ബ്ലാക്ക് കളറിന് പകരം ഒരു ഗ്രേ ടച്ച് വരുന്ന കളറിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ബ്ലാക്ക് കളറായി തന്നെ നിലനിർത്താമെന്നുള്ളത്. ഇനി ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ നമുക്ക് ഇതിനായി നമുക്ക് ആകെ ആവശ്യമുള്ളത് കൊക്കക്കോളയും അതുപോലെ തന്നെ ഒരു ഹാൻഡ് വാഷ്. അത് ഹാൻഡ് വാഷോ ഡിഷ് വാഷോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടയർ. ഇത് നോർമൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നന്നായി ഒന്ന് വാഷ് ചെയ്യുക, അത് കഴിഞ്ഞ് സോപ്പിട്ട് നന്നായി കഴുകിയെടുക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് ഫുള്ളായിട്ട് നനച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു സ്ക്രബ് സ്പോഞ്ച് എടുത്തിട്ട് നന്നായിട്ട് ഇതിൽ സോപ്പ് പതപ്പിച്ചു കൊടുക്കാം. അത് സോപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഹാൻഡ് വാഷിൻ്റെ ഒരു പോർഷനോ അല്ലെങ്കിൽ കാർ ഷാമ്പോ, ഇതിൽ ഏത് വേണമെങ്കിൽ എടുക്കാം. ഏതെടുത്തിട്ടായാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് പതപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് ക്ലീൻ ചെയ്യുക. ഈ ക്ലീനിങ് വരെ നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിൾ അടക്കം വാഷ് ചെയ്ത് എല്ലാവരും അവരുടെ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോവാണ്. പക്ഷേ ഇനിയാണ് പ്രശ്നം. കാരണം വെച്ചാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞൊരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ ടയർ കണ്ടോ പിന്നെയും പണ്ടത്തെ അതേ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതായത് നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഗ്രേ സ്കെയിലിലേക്കാണ് അത് വരുന്നത്. അതിനെയാണ് നമുക്ക് ബ്ലാക്ക് കളറിലേക്ക് ആക്കി എടുക്കേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള കൊക്കക്കോളയുണ്ട്. ആ കൊക്കക്കോള കുറച്ചെടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ കുറച്ച് ഒഴിക്കുന്നത് ഞാൻ ഒരു ടയർ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളൊരു 20 രൂപ ബോട്ടിലൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഫുള്ള് വേണ്ടി വരും. ഇനി അതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് വാഷോ ഡിഷ് വാഷോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാർ ഷാമ്പു ആയാലും മതി. ഇത് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കൊക്കക്കോളയ്ക്ക് ഒരു പവറുണ്ട്. ആ പവറിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതൊരു ഫോം രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അതായത് ലിക്വിഡ് രൂപത്തിൽ നിന്ന് ഒരു ഫോം രൂപത്തിലേക്ക് വരും. ഇനി ഇത് നമുക്ക് അത് എടുത്തിട്ട് നന്നായിട്ട് അതിലേക്ക് തേച്ചു കൊടുക്കാം. അതായത് നമ്മുടെ ടയർ കംപ്ലീറ്റ് ഫുള്ള് പോർഷനിൽ നമ്മളിത് തേച്ചു കൊടുക്കണം. കാരണം നമുക്ക് എവിടെയൊക്കെ കറുപ്പ് കിട്ടണം എന്ന് തോന്നണോ ആ കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണേ. അപ്പോൾ ആ കറുപ്പ് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫുൾ ഏരിയ നമ്മളിത് കവർ ചെയ്ത് തേച്ചു കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളത് വീണ്ടും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. കണ്ടോ, ഇപ്പോൾ ടയർ പക്ക ബ്ലാക്ക് കളറായി. ഈ ബ്ലാക്ക് കളറായ ടയറിനെ അങ്ങനെ തന്നെ വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം വാഷ് ചെയ്താൽ അത് പൂവില്ല, ആ കളർ പൂവില്ല എന്ന് കാണിച്ചു തരുന്നതാണ്. കണ്ട, ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി, പക്ക ഡ്രൈ ആയി നമ്മുടെ വീല്. ഇപ്പോൾ കളർ കണ്ട, പണ്ടത്തെ കളറിനെ വിട്ട് ഈ കളറിന് ഡിഫറൻസ് ആണ്. ഇത് നമ്മൾ വാഷ് ചെയ്യാൻ എടുത്തപ്പോഴുള്ള ടയറിൻ്റെ കളറ്, ഇത് നോർമലി വാഷ് ചെയ്ത് കിട്ടുന്ന കളർ, ആൻഡ് ലാസ്റ്റ് നമ്മൾ കോളയുടെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഉള്ള കളർ ഡിഫറൻസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്ത് കാണുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.